വരെയും ഞാൻ ഇപ്പം നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈവനിങ് സ്നാക്കാണ്. വളരെ സിമ്പിളാണ് കേട്ടോ, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും ഈ റെസിപ്പി. അപ്പം ഇതിൻ്റെ പേര് എഗ് കട്ട്ലറ്റ് ആണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാല്ലേ. അപ്പം നമുക്ക് ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഞാനിവിടെ 3 മുട്ട ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചില്ലി എടുത്തിട്ടുണ്ട്, 2 ചില്ലി എടുത്തിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക്ക്, പിന്നെ അത് നന്നായി ചോപ്പ് ചെയ്തിട്ടാണ്, പേസ്റ്റ് ആക്കിയിട്ടില്ല. പിന്നെ സവാള, 2 സവാള എടുത്തിട്ടുണ്ട്. കറിവേപ്പില, പിന്നെ കൊറിയാൻഡർ പൗഡർ, ടെർമറിക് പൗഡർ, ഗരം മസാല, റെഡ് ചില്ലി പൗഡർ, ബ്രെഡ് ക്രംസ്, അതുപോലെ തന്നെ എക്സ്ട്രാ 2 മുട്ട നന്നായി ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ബൗളിലേക്ക് ഇതുപോലെ ഗ്രൈറ്റ് ചെയ്തെടുക്കുന്ന എടുത്തിട്ട് മുട്ട നമുക്ക് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഒരിക്കലും നമ്മൾ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കരുത്. അപ്പം നന്നായി അരിഞ്ഞു പോയി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ എഗ്ഗ് ഞാൻ നന്നായിട്ട് ഗ്രൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി ഓരോന്നായിട്ട് ചേർക്കാം. ഇത് ഞാൻ അരിഞ്ഞു വെച്ച സവാള ഇങ്ങനെ ഇടുന്നുണ്ട്. 2 സവാള എടുത്തിട്ടുണ്ട്. നമ്മൾ എത്രയാണ് എഗ്ഗ് അതിനനുസരിച്ച് സവാള എടുക്കണം. പിന്നെ നല്ല ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക്ക്, അതുപോലെ തന്നെ 2 ചില്ലി എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂടുതലാക്കാം കേട്ടോ. പിന്നെ കറിവേപ്പില നമുക്ക് ഇതൊക്കെ ചേർക്കാം. ഇനി ചെറിയ സ്പൂൺ, 1 സ്പൂണിൻ്റെ 1/2 ചെറിയ സ്പൂണാണ് ഞാൻ ടെർമറിക് പൗഡർ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കൊറിയാൻഡർ പൗഡർ 1/2 സ്പൂൺ, ഗരം മസാല അതിനേക്കാളും കുറച്ച് മതി, കാരണം അത് കൂടുതലായാൽ നന്നായിട്ട് അതിൻ്റെ ടേസ്റ്റ് മാത്രം വരും. അപ്പോൾ ഇത്, ഇനി ചില്ലി പൗഡർ, ഇനി ആവശ്യത്തിന് സോൾട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് ഞാൻ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായി കൈ കൊണ്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരിക്കലും കുഴച്ചെടുക്കരുത്, നമ്മൾ കൈ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എല്ലായിടത്തും എത്തുന്ന പോലെ തന്നെ നമ്മൾ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. കുഴച്ചാൽ അത് ഒന്നാകെ ഒരു മിക്സായി ഒന്ന് അരഞ്ഞ പോലെ ആവും, അതുകൊണ്ട് ശരിക്കും അങ്ങനെ ചെയ്യരുത്. ഇത് നമ്മൾ ഒന്നാകെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ തന്നെയാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം നമ്മളിത് ഒരു കയ്യിലേക്കൊരു ഒരു ബോളാക്കിയതിന് ശേഷം നന്നായി ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മളൊരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മൾ ആദ്യം ഇനി ഒരു ബൗളിൽ ഞാൻ മാറ്റി വെച്ച മുട്ട ബീറ്റ് ചെയ്തതിൽ അതിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിൽ നന്നായി ഇതിന് ചെറുതായി പൊടിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ നന്നായി സൂക്ഷിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നന്നായി ഒന്നുകൂടി കുഴച്ചാൽ എന്നിട്ട് ഒന്നും കൂടി ബൗൾ ചെയ്ത് നമ്മളൊന്ന് ഇത് ഷേപ്പായി, നന്നായി ഷേപ്പാവണം. എൻ്റെ ഇതിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കാം, ഇതുപോലെ ആവാം. ഇനി ഇത് ഇതുപോലെ തന്നെ നമ്മൾ ഒന്ന് കവർ ചെയ്ത് എടുക്കാം. ഇതുപോലെ നമുക്ക് കിട്ടണം കേട്ടോ. ഇത് നന്നായി റൗണ്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കെല്ലാം അങ്ങനെ കോട്ട് ചെയ്ത് വെക്കാം. അപ്പം നമ്മൾ ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ പാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് ഇടാം. ലോ ഫ്ലെയിമിൽ വെക്കണം, കാരണം അത് ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് വേഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ആയിട്ടുണ്ട്. നമ്മൾ ഒരു സൈഡും കൂടി ആയി കഴിഞ്ഞാൽ നമ്മുടെ എഗ് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് വളരെ ഈസിയാണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.
കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ നമ്മളെ സ്നാക്ക് ഇവിടെ റെഡിയായി, ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. കൂടുതലായിട്ട് ബ്രൗൺ കളർ ആവാൻ ശ്രമിക്കരുത് കേട്ടോ, അത് നമുക്ക് ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് വേഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.